ഹായ് ഫ്രണ്ട്സ്, മീ ഡയറീസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മിഥു രാകേഷ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടല്ല, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മളെ ടാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കുമായിട്ടാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വെറും രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ടാൻ റിമൂവ് ചെയ്യാനുള്ള തന്നെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അത് ട്രൈ ചെയ്യുക. ഇത് നല്ല 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. വളരെ രണ്ട് ചെറുകൾ നമ്മുടെ വീടിന് കിച്ചണിലുള്ള രണ്ട് വസ്തുക്കൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അത് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് കടലമാവാണ്. കടലമാവ് ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. കടലമാവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആന്റി ബാക്ടീരിയൽ ഐറ്റമാണ്. അതുപോലെ തന്നെ ഇതൊരു മോയ്സ്ചറൈസർ ആണ്. നമ്മൾ വെയിലിലൊക്കെ പോകുമ്പോൾ നമ്മളുടെ മുഖത്ത് പെട്ടെന്ന് തന്നെ ഒരു കരിവാളിപ്പ് സ്കിന്നിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതായത് സ്കിൻ ടാൻ എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലും മെലാനിൻ എന്ന് പറയുന്ന ഒരു വസ്തു പിഗ്മെന്റ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്കിൻ ടാൻ ഉണ്ടാവുന്നത്. അപ്പൊ അത് മാറ്റാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കടലമാവ് എന്ന് പറയുന്നത്. കടലമാവിന് ഇൻസ്റ്റന്റ് ഗ്ലോ ചെയ്യാനും അതുപോലെ ഇൻസ്റ്റന്റ് വൈറ്റ്നർ ആയിട്ടും നമുക്ക് കടലമാവ് ഉപയോഗിക്കാം. അപ്പൊ നമ്മളിവിടെ 2 ടേബിൾ സ്പൂണ് കടലമാവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇനി അടുത്തത് വേണ്ടത് തൈരാണ്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിന്റെ തൈരാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരായാലും മതി, നമുക്ക് ഏത് തൈരുവാണെങ്കിലും എടുക്കാം കേട്ടോ. പുളിയുള്ളതോ പുളിയില്ലാത്തതോ ഏതായാലും കുഴപ്പമില്ല. നമുക്ക് തൈര് എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ടാൻ റിമൂവർ ആണ്, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ തരുന്ന ഒന്നാണ്. അപ്പോ നമുക്ക് തൈരും കടലമാവും ഈ 2 വസ്തുക്കൾ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻസ് വരാൻ ചിലപ്പം നമുക്ക് ഇതിന് പകരം തൈരിന് പകരം നമുക്ക് നാരങ്ങാനീര് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. നാരങ്ങാനീര് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു അസിഡിക് ഫ്രൂട്ട് ആണ്. അപ്പോ അത് എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻകാരുണ്ടാവും. അങ്ങനെയുള്ള സ്കിന്നുകൾക്ക് ഇത് റാഷസോ അതല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ തൈര് ഒരിക്കലും നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അപ്പൊ അത് അത് മാത്രമല്ല, നമ്മളിപ്പോ ഈ നാരങ്ങാനീര് തേച്ചിട്ടൊന്ന് പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടാൻ നമുക്ക് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ കരിമംഗല്യം ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ഒരു അൺഈവൻ സ്കിൻ ടോൺ ആയിട്ട് നമ്മളുടെ സ്കിൻ മാറാൻ ചാൻസ് കുറെ ഉണ്ടാവും. അപ്പൊ ഒരിക്കലും ലെമൺ ജ്യൂസ് നമ്മളുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതിനോട് ഞാൻ താല്പര്യം പറയാറില്ല. കാരണം എന്റെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മഞ്ഞള് അങ്ങനത്തെ ഒന്നും എന്റെ സ്കിന്നിന് പറ്റില്ല. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്കത് 100% ഓക്കെ പറയാൻ പറ്റും. ലെമൺ ജ്യൂസ് സെൻസിറ്റീവ് സ്കിൻകാർക്ക് അത് തീരെ പറ്റില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എണ്ണി ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് നമുക്ക് തൈര് ചേർത്ത് നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് മാറ്റണം. അതാ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നല്ല പോലെ ഇതിൽ നിന്ന് പേസ്റ്റ് ആക്കി തരുക. അപ്പൊ ഞാൻ എന്താ നല്ല പോലെ ഇതിനെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ടാൻ ആവുന്ന ഭാഗങ്ങൾ, ഫേസ്, നെക്ക്, അതുപോലെ തന്നെ ഹാൻഡ്സ്, അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ വീക്ക്ലി വൺസ് നമുക്ക് ഇതുപോലെ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ട്, എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു കപ്പ് ഈ ഒരു ബൗൾ നിറച്ച് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ ഫുൾ ബോഡി നിങ്ങൾക്ക് ഇത് വീക്ക്ലി വൺസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എവിടെയാണോ സ്കിൻ ടാൻ വരുന്നത് ആ ഭാഗത്ത് നല്ല പോലെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോ കയ്യിലാണ് ഇട്ട് വരുന്നത് ഇടുന്നത്. നല്ല ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ ആ ഒരു മാറ്റം ഇതിലുണ്ട് കേട്ടോ. അങ്ങനെ ഒരാഴ്ച എന്തായാലും നമ്മൾ ചെയ്യേണ്ടി തന്നെ വരും. പക്ഷെ ആ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങളവിടെ നല്ല ഇതിട്ടിട്ട് ഒരു 15-20 മിനിറ്റത്തോളം നമ്മള്
ഉണങ്ങാനായിട്ട് വെക്കുക. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് അങ്ങനെ ആ സമയം ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയിരിക്കും ഉണങ്ങുന്ന ഒരു സമയം വരിക. ആ ഒരു സമയം വരെ ഇതിട്ടിരിക്കുക. അതിനുശേഷം ഒന്ന് നല്ലപോലെ റബ്ബ് ചെയ്തിട്ട് നല്ലപോലെ റബ്ബ് ചെയ്തൊന്ന് വാഷ് ചെയ്തെടുക്കുക. കാരണം ഇതിൽ ഇത്തിരി നിങ്ങൾക്ക് ഒരു സ്ക്രബ്ബർ പോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ഇതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് സ്ക്രബ്ബർ പോലെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ടാൻ റിമൂവർ ആയിട്ടാണ് ഇന്നിപ്പോൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കതൊരു സ്ക്രബ്ബർ മോഡലിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം അരിപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരിത്തിരി നല്ല പോലെ ഒന്ന് നമ്മളെന്താ പറയുക റബ്ബ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കിൻ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് വരാം. 20 മിനിറ്റിന് ശേഷം ഞാൻ ഇത് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കഴുകിയിട്ട് വന്നത് എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വേറെ എക്സ്ട്രാ ഒരു ബോഡി ലോഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു ചേഞ്ച് തന്നെയായിരിക്കും നിങ്ങളുടെ ബോഡി ടെക്സ്റ്ററിൽ ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണം, എപ്പോൾ യൂസ് ചെയ്യണം എന്ന ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ അവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും പുറത്ത് പോകുന്നതിന് മുന്നേ ഒരിക്കലും ഒരു പാക്കുകളും ഇടാതിരിക്കുക. നമ്മൾ പുറത്ത് പോയി വന്നതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു രാത്രിയിലോ കിടക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഈ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല പോലെ നല്ല തണുത്ത വെള്ളത്തിൽ, അതായത് നമ്മൾ സാധാരണ പൈപ്പ് വെള്ളം അല്ലെങ്കിൽ കിണർ വെള്ളമോ, അതിൽ നല്ല പോലെ മുഖം കഴുകിയിട്ട് പിന്നെ വേറെ ഒറ്റ ക്രീമോ ഒന്നും യൂസ് ചെയ്യണ്ട. ആ ഒരു ഫേസ് നല്ല പ്ലെയിൻ ആക്കി തന്നെ ഇടുക. അല്ലെങ്കിൽ കൈയാണെങ്കിലും അങ്ങനെ തന്നെ ഒരു ക്രീമോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ബെസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ രാത്രിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പക്ഷേ നമുക്ക് ആ ഒരു സ്കിന്നിന് അത് എന്താണ് ആ പോൾസൊക്കെ കറക്റ്റ് അതുപോലെ തുറന്നു കിടക്കാനും അതുപോലെ തന്നെ ആ ആവശ്യത്തിന് വേണ്ട ആ ഒരു വായു കടന്നു കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഹെൽപ്പായിരിക്കും. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി അതിനുശേഷം മേക്കപ്പോ എന്തെല്ലാം ഇട്ട് നമ്മൾ പുറത്ത് പോകുന്നു. വീണ്ടും ഇത് വൈകുന്നേരം വന്ന് റിപ്പീറ്റേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്കിൻ ടെക്സ്ചർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അത് നമ്മളുടെ സ്കിന്നിനെ ഒരിക്കലും എന്താ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒന്നും ഇതിലില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ നമ്മുടെ കൂട്ടുകാർ നമ്മളെ ചാനൽ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ എന്താണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താനും മറക്കാതിരിക്കുക. നല്ലൊരു വീഡിയോ ടിപ്സുമായിട്ടും അല്ലെങ്കിൽ നല്ലൊരു കറി റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന എല്ലാ ഇൻഫർമേഷനും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.